ഐരുൾ സുബ്രഹ്മണ്യൻ എഴുതിയ പ്രവാസ ജീവിതത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കവിയും പ്രഭാഷകനുമായ ആലങ്കുടി രാഘകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. ആ ജനാധിപത്യത്തിലേക്കുള്ള പുതിയ വാതില്, ഇങ്ങനെ അനേകം അനുഭവങ്ങൾ, നേരത്തെ ഇടം കിട്ടാത്ത അനുഭവങ്ങൾ നമ്മുടെ പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി സാംസ്കാരിക രംഗത്ത് ഒരു പുതിയ ജനാധിപത്യം ഉദയം ചെയ്യും. തീർച്ചയായും നാളെ നമ്മുടെ രാഷ്ട്രീയത്തെ ഗ്രസിച്ചിരിക്കുന്ന ഏകാധിപത്യ വർഗീയ ഫാഷിസ്റ്റ് പ്രവണതകൾ ഈ വളർന്നു വികാസം പ്രാപിക്കുന്ന ജനാധിപത്യ ശക്തിയാൽ ശനിയാഴ്ച കാലത്ത് വന്നേരി ഹൈസ്കൂൾ അങ്കണത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബൈറിന്റെ അധ്യക്ഷതയിൽ കവി പ്രസാദ് കാക്കശ്ശേരി പുസ്തക പരിചയം നടത്തി. ഡോക്യുമെന്ററി ഡയറക്ടർ നാലപ്പാട്ട് സരിത അശോകൻ പുസ്തകം ഏറ്റുവാങ്ങി. കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെക്രട്ടറി ദിവാകരൻ പരന്തറ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ കെ ഉണ്ണികൃഷ്ണൻ, നോവലിസ്റ്റ് ഹനീഫ കൊച്ചനൂർ, പുന്നൂർക്കുളം സാഹിത്യസമിതി പ്രസിഡന്റ് അബ്ദുൾ പുന്നൂർക്കുളം, സൗഹൃദം മാസിക എഡിറ്റർ പുന്നയ്ക്കൽ നാരായണൻ, സമർപ്പണം മാസിക എഡിറ്റർ അസീസ് കാക്കത്തറ, വന്നേരി സ്കൂൾ പ്രധാനാധ്യാപിക കെ പി മല്ലി, അഭിനേതാവ് ബേബിരാജ് ചെറായി, പത്രപ്രവർത്തകൻ പ്രഗിലേഷ് ശോഭ, പ്രിന്റ് ഹൌസ് പ്രസാധകൻ സുനിൽ പി മതിലകം തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തക രചയിതാവ് ഐരൂർ സുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി. തീർത്ഥം കലാവേദി എം എ വിപിൻ നന്ദി പറഞ്ഞു. പ്രിന്റ് ഹൌസ് പബ്ലിക്കേഷനാണ് പുസ്തകം പ്രസിദ്ധീകരിച്ച് വിപണിയിൽ ഇറക്കിയിട്ടുള്ളത്. പുസ്തക പ്രകാശനവേദിയിൽ ഹക്കിം വെളിയത്ത്, ദിവാകരൻ പരന്തറ, രാജൻ തുടങ്ങിയവരുടെ കവിതാലാപനവുമുണ്ടായിരുന്നു. സി സി ടി വി ന്യൂസ്, പുന്നൂർക്കുളം.